ഹലോ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ പേര് ഷിബു റെക്സ് ഞാൻ കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായിട്ട് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനറാണ് ഇംഗ്ലീഷ് ഭാഷയാണ് എൻ്റെ പാഷൻ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലുമാണ് ഏറ്റവും വലിയ താല്പര്യം അപ്പോൾ എന്നെ നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാമായിരിക്കും കാര്യം കഴിഞ്ഞ ഇടയിൽ ഞങ്ങളൊരു റെക്സ് ഇംഗ്ലീഷ് എന്നൊരു ഇംഗ്ലീഷ് വേണ്ടിയിട്ടുള്ള ഒരു ചാനൽ തുടങ്ങിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് കാരണം അതിലെ കുറച്ച് വ്യൂവേഴ്സ് എന്നോടഭിപ്രായപ്പെടുകയുണ്ടായി ഈ പാഠങ്ങൾക്കൊക്കെ മലയാളത്തിൽ കൂടി വിശദീകരണം കിട്ടുമെങ്കിൽ നല്ലതായിരിക്കുമെന്ന് അതുപോലെ എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളും കൂടെ ഈ അഭിപ്രായം പറഞ്ഞു അപ്പോൾ അതിനെ കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി പ്രസൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഈ അഭിപ്രായങ്ങൾ കാര്യമായിട്ടെടുത്ത് നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷ് പഠനം സാധ്യമാക്കുന്ന രീതിയിൽ ഒരു പുതിയ എന്താ ഇംഗ്ലീഷ് പഠന പഠനത്തിനുള്ള ഒരു ചാനൽ കൂടെ നമ്മൾ തുടങ്ങുകയാണ് അതിൻ്റെ പേര് റെക്സ് അക്കാദമി എന്നായിരിക്കും ഇത് ചില കാര്യഗൗരവമായ ലക്ഷ്യങ്ങൾ ഇട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് തുടങ്ങുക ഒന്നാമത്തത് ഇംഗ്ലീഷ് ഭാഷയെ കൂടുതൽ സ്നേഹിക്കുകയും എന്നാൽ സുഗമമായിട്ട് അത് അല്ലെങ്കിൽ അത് പഠിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒത്തിരി തുടക്കക്കാർക്ക് ഇംഗ്ലീഷ് ഭാഷ അനായാസം പഠിക്കാനുള്ള ഒരവസരം ഒരുക്കി കൊടുക്കുക രണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് ഭാഷ പഠനം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളെ ചിലരൊക്കെയെങ്കിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് പാതി വഴി പാതിവഴിയിൽ ഉപേക്ഷിക്കാനായിട്ടൊക്കെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് അതിൻ്റെ ഗ്രാമർ അപ്പോൾ ആ ഒരു എന്താ പറയുക സമസ്യയ്ക്ക് ഒരു പൂരണം നൽകുക എന്നതും ഈ ചാനലിലൂടെ ഞാൻ ലക്ഷ്യമിടുന്ന ഒരു വലിയ കാര്യമാണ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഗ്രാമർ ഇംഗ്ലീഷ് ഗ്രാമർ നമ്മൾ രണ്ട് രീതിയിൽ ഈ ചാനലിൽ വേർതിരിക്കുന്നുണ്ട് ഒന്ന് സ്ട്രക്ചറൽ ഗ്രാമർ രണ്ട് ഫങ്ഷണൽ ഗ്രാമർ കോണ്ടൊന്ന് തന്നെ പക്ഷേ നമ്മൾ പഠിക്കുന്ന രീതി അവതരിപ്പിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന രീതി രണ്ടും രണ്ടായിരിക്കും സ്ട്രക്ചറൽ ഗ്രാമർ എന്ന് പറയുന്നത് നമ്മൾ ചില മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ളതായിരിക്കും അതിൽ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ ചില നിയമങ്ങളുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിൽ ബൗദ്ധികമായിട്ടായിരിക്കും തയ്യാറെടുക്കുക അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് പ്രത്യേകം ഫോൾഡർ ഉണ്ടാകും അപ്പോൾ അവർ അത് സ്ട്രക്ചറൽ ഗ്രാമറാണ് കാണുകയും പഠിക്കുകയും ചെയ്യേണ്ടത് പിന്നെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് മത്സര പരീക്ഷകളിലും രണ്ട് വിഭാഗമുണ്ട് ഇപ്പോൾ പി എസ് സി എസ് എസ് സി സിവിൽ സർവീസ് ബാങ്ക് പ്രൊബേറ്ററി എക്സാംസ് അങ്ങനെയുള്ള എന്താ പറയുക സ്ട്രക്ചറലി കോമ്പിറ്റൻ്റായിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസുമുണ്ട് ഐ ഇ എൽ ടി എസ് ഒ ഇ ടി പി ടി തുടങ്ങിയ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഉണ്ട് ഈ രണ്ട് ടെസ്റ്റുകളും രണ്ട് നേച്ചറിലുള്ളതാണ് ഐ എൽ ടി എസും ഒ ടി പോലുള്ള ടെസ്റ്റുകൾ വിദ്യാർത്ഥികളിൽ നിന്ന് എന്താ ലാംഗ്വേജ് പ്രൊഫീഷ്യൻസി ഭാഷ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു എബിലിറ്റിയെയാണ് അസസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാരെയും ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കും ഫങ്ഷണൽ ഗ്രാമർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക അതിൽ ഞാനീ പറഞ്ഞതുപോലെ ഭാഷ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് ഒന്ന് മുതൽ എല്ലാ ഒന്നിത്തുടങ്ങിയ എല്ലാ ഗ്രാമറും ടെൻസസ് എല്ലാം അതുപോലെ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് അതൊക്കെ എങ്ങനെ എന്താ പ്രായോഗികമായി ഉപയുക്തത മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെ കാര്യങ്ങൾ അനുദിന ജീവിതത്തിൽ ഭാഷ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഉപയോഗിക്കണം എന്നുള്ളതിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രാമർ പഠിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രാമറിനെ കുറിച്ചുള്ള ഒരല്പം ഭയപ്പാടുണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കൈവരുന്നതായിരിക്കും ഈ നമ്മൾ ഈ ഒരു രണ്ട് ഡയക്കോട്ടമേ അല്ലെങ്കിൽ ഈ ഒരു വ്യതിരക്തത ഗ്രാമറിനെക്കുറിച്ചുള്ള ഈ ഒരു വ്യതിരക്തത മനസ്സിലാകുന്നിടത്തോളം കാലം ഭാഷാ പഠനം നമുക്ക് പ്രത്യേകിച്ച് ഭാഷ പറയാൻ താല്പര്യപ്പെടുന്നവർക്ക് ഭാഷാ പഠനം എന്താ പറയുക ബുദ്ധിമുട്ടായി തന്നെ തുടരും അപ്പോൾ ഈ ചാനലിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നു തന്നെയാണത് പിന്നെ മൂന്നാമത്തത് നമ്മൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ചാനല് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുക അപ്പോൾ എന്ന് കരുതി അത് ലാഘവത്തോടെ കാണരുത് അത് ഗൗരവത്തോടെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ ഇത് ഈ ചാനൽ കാണുമ്പോൾ ഒരു നോട്ടൊക്കെ എടുത്ത് അത് ഗൗരവമായിട്ട് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഇത് കാണുമ്പോൾ നിങ്ങൾ ഒരു നോട്ടൊക്കെ എടുത്ത് ഗൗരവമായിട്ട് ഇത് കാണുക പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് സജസ്റ്റ് ചെയ്യുക അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ അറിവ് അത് എളുപ്പത്തിൽ ഗ്രഹിക്കാനുള്ള രീതിയിൽ എല്ലാവരും ഗ്രഹിക്കട്ടെ കാര്യം ലെറ്റ് നോളജ് സ്പ്രെഡ് അറിവ് എല്ലാവരിലേക്കും എത്തട്ടെ അതെല്ലാവരും ആസ്വദിക്കട്ടെ ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ബൈ വിൽ ഐ സി യു ലൈറ്റ് വിത്ത് ദ ലെസൺസ് താങ്ക് യു